ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന മൂവി അപ്ഡേറ്റ്സിൽ ആദ്യം നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുരാജ് വെഞ്ഞാറമൂടിൻ്റെ റോയ് എന്ന് പറയുന്നൊരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇതാണ് ആ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. ഇത് ആൾറെഡി കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അനൗൺസ് ചെയ്തൊരു സിനിമയായിരുന്നു. സോ ഈ ഒരു സിനിമ ഒരു ത്രില്ലർ ജേണലിൽ വരുന്നൊരു സിനിമയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് എത്രമാത്രം സത്യമാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കൺഫേം ചെയ്ത് പറയാൻ പറ്റുള്ളൂ. കാരണം ഏതൊരു സിനിമയാണ്, ഇപ്പോൾ മലയാളത്തിലായാലും തമിഴിലായാലും ഒക്കെ ആണെങ്കിലും അവരൊരു മോഡ് നിറഞ്ഞിറക്കിയിട്ട്, ഒരു ജേണർ എന്ന് പറഞ്ഞിറക്കിയിട്ട് മേ ബി അത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം വേറെ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ എന്താണെങ്കിലും ഈ ഒരു റോയ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. സോ നമ്മുടെ ഈ ഒരു ഗംബ്ലർ എന്ന് പറയുന്ന സിനിമ ഉണ്ടായാൽ തന്നെ അറിയാം, അതൊരു സൂപ്പർ ഹീറോ മൂവി എന്ന് പറഞ്ഞിറങ്ങിയിട്ട് അത് ജസ്റ്റ് ഒരു ഡ്രീമായിട്ട് മാത്രം മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ത്രില്ലർ എന്ന് പറഞ്ഞ് ഇറക്കുമ്പോഴത്തേക്ക് ത്രില്ലർ എന്നൊക്കെ പറയുന്നതല്ലാതെ അത് കൺഫേം ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ത്രില്ലറാണോ ഏത് ജേണറാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ തിയേറ്റർ ഓപ്പണിങ്ങിനെ പറ്റിയിട്ടാണ് അടുത്ത് പറയുന്നത്. തിയേറ്റർ ഓപ്പണിങ്ങിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതെന്തുകൊണ്ടാണ് ഈ ഒരു സിനിമാസിലൊക്കെ ഇങ്ങനെ തിയേറ്ററിൽ വരാത്ത രീതിയിൽ, ഇതെന്തുകൊണ്ട് ഇതുവരെ തിയേറ്റർ തുറന്നിട്ടില്ല, ബാക്കിയൊക്കെ അൺലോക്ക് ചെയ്തല്ലോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും, തിയേറ്റർ എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ തുറക്കുന്നത് വളരെ വളരെ ഒരു ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിയേറ്റർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ആ ഒരു തിയേറ്ററിനുള്ളിൽ ക്രൗഡായിട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ഇരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു കൊറോണ വൈറസ് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണെന്നുള്ളൊരു കാര്യം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുമാത്രമല്ല, ഈ ഒരു ഒക്ടോബർ നവംബർ മാസം പകുതിയോടുകൂടിയൊക്കെ ഈ ഒരു തിയേറ്റർ തുറക്കും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും, മേ ബി ഒരു പക്ഷേ അങ്ങനെ തിയേറ്റർ തുറന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മാസ്റ്റർ അതുപോലെ തന്നെ വളരെ ബിഗ് ബജറ്റായിട്ടുള്ള മൂവീസുകളുണ്ടല്ലോ, അങ്ങനത്തെ ഒരുപാട് ബിഗ് ബജറ്റായിട്ടുള്ള വലിയ വലിയ വമ്പൻ സിനിമകളൊന്നും തിയേറ്ററിൽ വരില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതൊക്കെ ഈ ഒരു ഇഷ്യൂസൊക്കെ മാറി ഈ ഒരു കൊറോണ വൈറസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിയതിന് ശേഷം മാത്രമേ വമ്പൻ സിനിമകളൊക്കെ ഡയറക്റ്റ് തിയേറ്ററിൽ റിലീസ് ചെയ്യുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആൻഡ് അതുപോലെ തന്നെ മാസ്റ്ററിൻ്റെ കാര്യം നോക്കണമെങ്കിൽ, മാസ്റ്റർ ഒ ടി ടിക്ക് കൊടുക്കില്ല എന്നൊരു കൺഫർമേഷനിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ജഗമേ തന്ത്രം, നമ്മുടെ ധനുഷിൻ്റെ മൂവി, ഇതൊക്കെ തിയേറ്ററിൽ റിലീസ് ചെയ്യുള്ളൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ കുഞ്ഞു ലോക്കലായിട്ടുള്ള മൂവീസുകൾ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യമേ തിയേറ്റർ തുറന്നു കഴിഞ്ഞാൽ പോലും വരുള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയിലിട്ടാൽ പോലും ഒരു തിയേറ്ററിൽ ഒരു 50 പേര് അല്ലെങ്കിൽ മാക്സിമം ഒരു 100 പേരൊക്കെ ഇരുത്താൻ പറ്റുള്ളൂ. അത് അതിൽ കൂടുതലൊന്നും ഇരുത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ തിയേറ്റർ തുറക്കുന്നതും അവിടെ തിയേറ്ററിൽ മൂവീസുകൾ റൺ ചെയ്യിപ്പിക്കുന്നതും വളരെ വളരെ ഒരു ബിഗ് ചലഞ്ചായിട്ടുള്ളൊരു കാര്യമാണ്. സോ എന്താണെന്നുള്ള നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാനിയുടെ 26-ാമത്തെ സിനിമ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ടെക് ജഗദീഷ് എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. ഡയറക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവയാണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ. ഈ ഒരു ടെക് ജഗദീഷ് എന്ന് പറയുന്ന ഈ ഒരു പടം നമുക്ക് ഒരു ത്രില്ലർ ജേണറിൽ നിന്നൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് എത്രമാത്രം കൺഫർമേഷൻ ആണെന്നുള്ളൊരു കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മുടെ നാനിയുടെ 26-ാമത്തെ പടമാണ്. 25-ാമത്തെ പടം വി ആയിരുന്നു, ബട്ട് അത് അത്രമാത്രം വളരെ വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഒന്നും ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ആൻഡ് ആസിഫ് അലിയുടെ കുഞ്ഞൽദോ എന്ന് പറയുന്നൊരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അതിൻ്റെ സിനിമയുടെ കാര്യങ്ങളൊക്കെ ആൾറെഡി കുറേ നാളുകൾക്ക് മുമ്പൊക്കെ കൺഫേം ചെയ്തതാണ്. സോ ഈ ഒരു സിനിമ എന്ത് ചെയ്യുന്നുണ്ട്, ഒ ടി ടി റിലീസിന് വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളൊരു കാര്യം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ ചിത്രത്തിൻ്റെ ഈ ഒരു ഷൂട്ടിങ്, ഇത് പോസ്റ്റ് പ്രൊഡക്ഷൻസ്, അതുപോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാം ടോട്ടലി എല്ലാ വർക്കിങ്ങും കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ബട്ട് എങ്കിൽ പോലും ഈ ഒരു സിനിമ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കൊറോണ വരുന്നതിന് മുമ്പ് റിലീസ് ചെയ്യാറുന്നൊരു പടമായിരുന്നു. ബട്ട് എങ്കിൽ പോലും അപ്പോൾ ഈ ഒരു കൊറോണ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഇതുവരെക്കും ഒ ടി ടി റിലീസിന് പോലും വരാത്ത രീതിയിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു സിനിമ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഈ ഒരു കുഞ്ഞെടുത്തു നടന്ന ആസിഫലിയുടെ ഈ ഒരു സിനിമ ഒരിക്കലും തിയേറ്ററിൽ ഈ ഒ ടി ടിക്ക് വരാനുള്ള ചാൻസ് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് എപ്പോഴേ വന്നതായിരുന്നു എന്നുള്ളൊരു രീതിയിൽ ഒരു സംസാരങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണെന്നുള്ള നമുക്ക് കാത്തിരുന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യുള്ളൂ അതോ അതിനു മുമ്പ് തന്നെ ഇത് ഒ ടി ടിയിൽ റിലീസ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ. അടുത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കാളിദാസ് ജയറാമിൻ്റെ ഒരു തമിഴ് പടം, അതായത് കാളിദാസ് ജയറാമിൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണിത്. ഇത് ഏകദേശം 2016 റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന പടമാണ്. ബട്ട് ഇത് അത് അന്ന് ഒന്ന് ആലോചിച്ചാൽ 2016-ൽ 2017-ലോ അങ്ങോട്ട് ഷൂട്ട് ചെയ്തൊരു പടം. ഒരു പക്ക കഥയെന്ന് പറഞ്ഞൊരു പാക്ക കഥയെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സിനിമയുടെ പേര്. ഇതൊരു കോമഡി ജേണലിൽ വരുന്നൊരു സിനിമയാണ്. ബട്ട് ഈ ഒരു സിനിമ C5-ൽ September 5 വരാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് അവരുടെ ആ ഒരു സൈഡിൽ നിന്നും ഒരു കൺഫർമേഷൻസ് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. തിയേറ്റർ റിലീസിനല്ല, നമ്മുടെ ഡയറക്റ്റ് ഡിജിറ്റൽ റിലീസിന് എത്താൻ പോകുന്നെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റും കൺഫേം ചെയ്തിരിക്കുകയാണ്. C5-ൽ September 25 ഇതാണ് കാളിദാസ് ജയറാമിൻ്റെ ആദ്യത്തെ തമിഴ് ചിത്രം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മേഘ്ന രാജു, ആ ഒരു പെൺകുട്ടിയുടെ പേര് ഞാൻ മറന്നു, നമ്മുടെ ഈ ഒരു ധനുഷിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം ഒരു ഗ്ലാമറൊക്കെ ഉള്ള ഒരു പെൺകുച്ച്. ഓക്കെ, ആ ഒരു പെൺകുട്ടിയാണ് ഇതിനകത്ത് ആക്ട്രസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ September 25 ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ വളരെ വലിയൊരു ന്യൂസാണ് നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ സൂര്യയുടെ, അതായത്
അതായത് നടിപ്പിൻ നായകനായിട്ടുള്ള നമ്മുടെ സൂര്യ ശിവകുമാറിൻ്റെ 24 എന്ന് പറയുന്ന സിനിമ ആരും മറന്നിട്ടുണ്ടാവില്ല. ഒരു പുതിയൊരു എക്സ്പെരിമെൻ്റൽ മൂവിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നൊരു ചിത്രമായിരുന്നു ഈ ഒരു 24 എന്ന് പറയുന്ന സിനിമ. സോ ഇത് 24 രണ്ടാമത്തെ ഒരു ഇത് പാർട്ട് 2 വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. വിക്രം കുമാറാണ് ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ബട്ട് അത് എത്രമാത്രം ഒരു കൺഫർമേഷൻ ആണെന്നുള്ളൊരു കാര്യങ്ങളൊന്നും അറിയില്ല. സോ എങ്കിൽ പോലും വിക്രം കുമാർ എന്ന് പറയുന്ന ഡയറക്ടർ ഈ ഒരു 24 പാർട്ട് 2 റിലീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ്, അതിനെ ഒഫീഷ്യലി കൺഫേം ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടെന്നുള്ളൊരു കാര്യം അറിയാത്തത് കൊണ്ട് തന്നെ അതിന് ഇപ്പോൾ ഒരു കൺഫർമേഷനായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. സോ എങ്കിൽ പോലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് കേൾക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കിക്കോളാം. ആ ദിലീപിൻ്റെ ഒരു പടമായിരുന്നു റൺവേ എന്ന് പറയുന്നൊരു പടം. വാളയാർ പരമശിവൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറിലായിരുന്നു ദിലീപ് ആ ഒരു സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നത്. സോ വാളയാർ പരമശിവൻ എന്ന് പറഞ്ഞിട്ടൊരു പടം വരാൻ പോകുന്നുണ്ട് ദിലീപിന് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ബട്ട് എങ്കിൽ പോലും ഇത് വാളയാർ പരമശിവൻ എന്ന് പറയുന്നത് റൺവേയുടെ സെക്കൻഡ് പാർട്ട് അല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമ എടുക്കുന്നത് ജോഷി സാറല്ല, അജയ് വാസുദേവാണ് ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ ടോട്ടലായിട്ട് റൺവേയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മൂവി ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ദിലീപിൻ്റെ ഏറ്റവും കൂടുതൽ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് ഈ ഒരു CID മ്യൂസിയം റൺവേക്ക് എന്ന് തോന്നുന്നുണ്ട്. അടി സക്കേ എന്നൊക്കെയുള്ള ഡയലോഗൊക്കെ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഡയലോഗാണ്. അപ്പോൾ എന്തായാലും വാളയാർ പരമശിവ എന്ന് പറഞ്ഞൊരു സിനിമ ഏകദേശം കൺഫേം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. ഏകദേശം ഒരു അപ്രോക്സിമേറ്റ്ലി ആണ്, ബട്ട് എങ്കിലും നമുക്കത് കൺഫർമേഷൻ കിട്ടുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു ചാനലിൽ കൂടെ പറയുന്നതായിരിക്കും. ആൻഡ് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാപ്പെ രണസിംഗം എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ഐശ്വര്യ രാജേഷ് ഒരു പ്രധാന കഥാപാത്രത്തിൽ വരുന്ന നമ്മുടെ വിജയ് സേതുപതി ഒരു സപ്പോർട്ടിംഗ് റോളിൽ വരുന്ന സിനിമയാണ് ഈ ഒരു സിനിമ. എന്ത് ചെയ്യുന്നുണ്ട്, സി ഫ്ലെക്സിൽ വരുമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അവരുടെ സൈഡിൽ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഇത്രയും നാളത് OTTയിൽ വരുമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ബട്ട് അതിപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളും. അതുപോലെ തന്നെ ഇതൊരു പേപ്പർ വ്യൂ ഫോർമാറ്റിലാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. മലയാളത്തിൽ തമിഴിൽ ഇതിനുമുമ്പ് ഈ പേപ്പർ വ്യൂ ഫോർമാറ്റിലൊക്കെ വന്നിട്ടുള്ള സിനിമകൾ ചിലതൊന്നും ഫേമസ് ആയിട്ടില്ല. എല്ലാ സിനിമകളും ഇതുവരെ പേപ്പർ വ്യൂ ഫോർമാറ്റിൽ വന്ന പടങ്ങളൊന്നും ഹിറ്റായിട്ടില്ലായിരുന്നു. ഈ ഒരു പേപ്പർ വ്യൂ ഫോർമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഷോ കാണണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു സി ഫ്ലെക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓൺലൈൻ ഡിജിറ്റൽ സ്ട്രീമിംഗ് ആപ്പാണെങ്കിൽ അതിനകത്ത് കയറിയിട്ട് നമ്മളിപ്പോൾ കാപ്പി രണസിംഗത്തിന് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഷോ എന്ന് പറഞ്ഞാൽ, അതിലൊരു ഷോ നമ്മൾ എടുക്കുമ്പോൾ അതിന് പൈസ നമ്മൾ കൊടുക്കണം. ആൻഡ് അതുപോലെ തന്നെ അടുത്ത് അത് കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു സിനിമ കാണണമെന്ന് പറഞ്ഞ് നമ്മൾ കയറി കഴിഞ്ഞാൽ പോലും വീണ്ടും നമ്മൾ അതിന് പൈസ കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കാം മേ ബി ഒരുപാട് ആൾക്കാർ കയറാത്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു കാപ്പി രണസിംഗം സി ഫ്ലെക്സിലാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആൻഡ് ഏറ്റവും അവസാനം പറയാനുള്ള ഒരു കാര്യം, JNDB ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ടൊരു പറയാനുള്ളൊരു കാര്യമാണ്. JNDB ഇനി വരാനുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഭൂമി എന്ന് പറഞ്ഞൊരു പടം വരാനുണ്ട്. വളരെ വളരെ വലിയ രീതിയിൽ ഫാൻസുകാർ കാത്തിരിക്കുന്ന ഒരു പടമാണ്. ഫാൻസുകാർ മാത്രമല്ല, എനിക്ക് തോന്നുന്നുണ്ട് ഒരു നെഗറ്റീവ് ഫീലിംഗ് ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വലിയ രീതിയിൽ സക്സസ് ആയിട്ട് മൂവ് ആവുന്ന ഒരു ആക്ടറാണ് ഈ ഒരു JNDB എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ തോട്ട്. ആൻഡ് അതുപോലെ തന്നെ പൊന്നിയൻ സെൽവൻ 1 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പൊന്നിയൻ സെൽവൻ 2 ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ തനിയൊരുവൻ 2 എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. അതിലെ വില്ലൻ ആരാണെന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ വളരെ വലിയ രീതിയിൽ എല്ലാവരും ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. വിജയാണോ മോഹൻലാലാണോ അല്ലെങ്കിൽ മമ്മൂട്ടിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വില്ലൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ആൻഡ് അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനഗണ മന എന്ന് പറയുന്നൊരു മൂവി വരാനുണ്ട്. ഇപ്പോൾ ഏകദേശം ഈ ഒരു 5 മൂവീസുകളാണ് JNDB വരാനുള്ളത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ ഇതിൽ നിങ്ങൾ ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനോട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. സോ മാക്സിമം ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് അതുപോലെ തന്നെ നാളെ അടുത്തൊരു അപ്ഡേറ്റ്സിൽ വരുന്നതായിരിക്കും. ലവ് യു ഓൾ, ടേക്ക് കെയർ.